പ്രവാസികളുടെ ഗൃഹാതുരതയ്ക്ക് എന്നും അക്ഷരങ്ങളുടെ കൂട്ടുണ്ടായിരുന്നു. കലയ്ക്കും എഴുത്തിനും ഏറെ വളക്കൂറുള്ള മണ്ണാണ് പ്രവാസ ജീവിതം. അത്തരത്തിൽ 25 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രവാസി എഴുത്തുകാരനെ പരിചയപ്പെടാം ഇനി. ജീവിതത്തിൽ നന്മ പ്രസരിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ എഴുതുന്നത്. നമ്മുടെ ഒരു സന്ദേശം നമ്മൾ പുതിയ കാലത്തെ അവതരിപ്പിക്കുമ്പോൾ ഏത് കാലത്തെ അടയാളപ്പെടുത്തലാണ് എഴുത്തുകാരൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ ജീവിച്ചൊരു കാലഘട്ടം ഞാൻ എഴുതുമെങ്കിൽ നിങ്ങൾക്ക് ചില ഹാപ്പിനെസ് വരും, സാഡ്നെസ് വരും. ഇതൊക്കെ സമൃദ്ധമായ മിശ്ര വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കുന്നതായിരിക്കണം സാഹിത്യം. മരുഭൂമിയുടെ പൊള്ളലിൽ അക്ഷരങ്ങളുടെ അഗ്നിജ്വാലകൾ സൃഷ്ടിച്ച ചെറുകഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി എന്ന പ്രവാസി എഴുത്തുകാരനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. 25 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ എഴുത്ത് ജീവിതത്തിന് വിരാമമില്ല. ഇനിയുള്ള കാലം ഏറനാടിന്റെ വെയിലും മഴയും മണവുമേറ്റ് അക്ഷരങ്ങളുടെ ലോകത്ത് കൂടുതൽ മുഴുകാനാണ് ഉദ്ദേശം. നാട്ടിലെ 5 വർഷം നീണ്ട മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് 1993 അബു ഇരിങ്ങാട്ടിരി സൗദി അറേബ്യയിലെത്തുന്നത്. പത്രപ്രവർത്തനവുമായിട്ടാണ് ജീവിതം, ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ കോഴിക്കോടായിരുന്നു, പിന്നെ സബ് എഡിറ്ററായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ കാലഘട്ടത്തിൽ ഈ പത്രപ്രവർത്തകർക്ക് വലിയ ശമ്പളമൊന്നുമില്ല, ഇപ്പോഴത്തെ ഒരു സൗകര്യമൊന്നുമില്ല. അപ്പോൾ ജീവിച്ചു പോകാനുള്ള ഒരു വിഷമം കൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതിസന്ധിയൊക്കെ നേരിടാൻ കഴിയാത്ത രീതിയിൽ വരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ മാത്രമല്ല നാട്ടിലെ മൊത്തം ആളുകൾ എല്ലാവരും പ്രവാസത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പിന്നെ സർഗാത്മകമായ കഴിവുകളൊന്നും അവിടെ എത്തി, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയ തടസ്സം നേരിടും. അപ്പോൾ കഴിയുന്നതും പോകാതിരിക്കാന്ന് എൻ്റെ പിന്നെ സഹപ്രവർത്തകരും മുതിർന്ന എഴുത്തുകാരും എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു അനിവാര്യമായിരുന്നു. അനിവാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ നേരിടാൻ ഒരു അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രവാസം തിരഞ്ഞെടുത്തത്. പ്രവാസ ലോകത്തെത്തി 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എഴുത്തിലേക്ക്. ഏറനാടൻ ഭാഷയുടെ തനിമയും മനോഹാരിതയും അക്ഷരങ്ങളായി പുനർജനിച്ച ദൃഷ്ടാന്തം എന്ന നോവൽ വായനക്കാർ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്തു. ഏറനാടൻ ഭാഷയുടെ ഉപയോഗം ആദ്യമായാണ് ഇത്ര ശക്തമായി ഉപയോഗിച്ചതെന്നായിരുന്നു നിരൂപകരുടെ അഭിപ്രായം. പ്രവാസികളുടെ എഴുത്തിനെ മലയാള സാഹിത്യ ലോകം പൂർണ്ണ മനസ്സോടെ എപ്പോഴും സ്വീകരിച്ചില്ലെന്ന പരാതിയും ഈ മലപ്പുറം കരുവാക്കണ്ട് സ്വദേശിക്കുണ്ട്. പ്രവാസി എഴുത്തുകാരെ അരികുവൽക്കരിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് അംഗീകരിക്കാനാവാത്ത സത്യമാണ്. പ്രവാസ ലോകത്തെ എഴുത്തുകാരെ പ്രവാസി എഴുത്തുകാരെന്ന ഓമന പേരിട്ട് അകറ്റി നിർത്തുന്നത് വേദനാജനകമാണ്. എനിക്കത് കേൾക്കുന്നേ ഇഷ്ടമല്ല, കാരണം നമ്മൾ എഴുതുന്നത് ഒരു പ്രവാസികൾക്ക് വേണ്ടിയൊന്നുമല്ല, ഒരെഴുത്തുകാരനും ലോകത്തുള്ളവരെ എഴുതുക. അപ്പം ഞാൻ ഇടയ്ക്കല്ല എപ്പോഴും പറയുന്ന ഒരു കാര്യം, അമേരിക്കയിൽ ഇരുന്ന് എഴുതിയാലും ദുബായിലിരുന്ന് എഴുതിയാലും സൗദി അറേബ്യയിൽ ഇരുന്ന് എഴുതിയാലും എൻ്റെ നാടായ ചേറുമ്പിൽ നിന്ന് ഇരുന്ന് എഴുതിയാലും കഥയാണ് മുഖ്യം. അപ്പോൾ നിങ്ങൾ ഓരോ ആളുകളെ ആ രീതിയിൽ വർഗീകരിക്കാനൊന്നും പറ്റില്ല. പിന്നെ എഴുത്തിൽ ഇങ്ങനെ ഒരു സംവരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എഴുത്തിൽ നിന്നല്ല, കഴിവ് തെളിയിക്കേണ്ടിടത്തൊന്നും സംവരണത്തിന് ആവശ്യമില്ല. പൊള്ളൽ തിരി എന്നിവയിലൂടെയായിരുന്നു പ്രവാസി ജീവിതത്തെ വിഷയമാക്കിയത്. പ്രവാസം അവസാനിപ്പിച്ച ഒരാളുടെ നിസ്സഹായതയും ഏകാന്തതയുമായിരുന്നു തിരിയിലെ കഥാവിഷയം. വൈക്കം മുഹമ്മദ് ബഷീറിനെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെയും ഇഷ്ടപ്പെടുന്ന അബുവിന് ഇരുവർക്കുമൊപ്പം സമയം ചിലവിടാനായതിൻ്റെ നല്ല ഓർമ്മകളുമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും മഹാസൗഭാഗ്യങ്ങൾ എന്ന് ഞാൻ എപ്പോഴും ഊറ്റം കൊള്ളുന്നൊരു സംഗതി എന്ന് പറയുന്നത്, കോളേജ് പഠനകാലത്ത് തന്നെ ഞാൻ ബഷീറിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അരികിൽ പോവുകയും പിന്നെ അദ്ദേഹത്തെ കോളേജ് പഠനകാലത്താണ് ഒരു വലിയ ദീർഘമായ ഒരു അഭിമുഖം ഞാൻ അദ്ദേഹത്തോന്നു. ഞാൻ ജീവിതത്തിൽ നടത്തിയ ഏക അഭിമുഖത, അതിനുശേഷം പിന്നെ ആരോടും ഞാൻ നടത്തിയില്ല. അത് കോളേജ് മാഗസിനിൽ വളരെ ഭംഗിയായി വന്നു. പിന്നെ അന്ന് ചന്ദ്രകാഴ്ച പതിപ്പിൽ അത് നന്നായി എഡിറ്റ് ചെയ്തിട്ട് വേറെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം കോഴിക്കോട് പത്രപ്രവർത്തകനായി വന്നതിന് ശേഷം നിരന്തരം എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കിട്ടാൻ ഭാഗ്യമുണ്ടായി. അതിലെനിക്ക് മറക്കാനാവാത്ത 2 കാര്യങ്ങൾ, ഒന്ന് പിന്നെ ഒരു ഫോട്ടോ എസ്സാറിന് റസാഖ് ഹോട്ടകൾ മരിച്ചുപോയ നല്ല ഫോട്ടോഗ്രാഫർ, പ്രഭാതം മുതൽ വൈകുന്നേരം വരെയുള്ള ബഷീറിൻ്റെ ഓരോ ചലനങ്ങളും
എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ എസ്സേ നടത്തിയത്. അത് ഞാനും റസാ കൂടാണ് അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ ഷാഹിനയുടെ ഭർത്താവ് പിന്നെ മരണപ്പെട്ട ദിവസം അന്ന് എല്ലാവരും തൃശ്ശൂരിലോട്ട് അങ്ങോട്ട് പോയപ്പോൾ ബഷീറിന് കാവലിൽ നിന്നത് ഞാനും ജമാൽ കൊച്ചങ്ങാരി. അതൊക്കെ നമ്മുടെ ഒരു അനുഭവമാണ്. സമൂഹ മാധ്യമങ്ങളിലെ എഴുത്തുകൾ വായിക്കാറുണ്ടെങ്കിലും അതിനെ സാഹിത്യ രചനകളെന്ന് വിളിക്കാറായിട്ടില്ലെന്നാണ് അബുവിന്റെ പക്ഷം. സോഷ്യൽ മീഡിയ ഒരു കുത്തൊഴുക്കാണ്. മഴക്കാലത്ത് പുഴവെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പല സാധനങ്ങളുണ്ട്. പാമ്പുകളുണ്ട്, മരങ്ങളുണ്ട്, തേങ്ങയുണ്ട്, ചക്കയുണ്ട്, ഒഴുകി ഇങ്ങനെ വരും. അത് വരുമ്പോൾ ചില ആളുകൾ അത് പിടിച്ച് ഉപയോഗിക്കുന്നു, ആവശ്യമുള്ള എടുക്കുന്നു. നമ്മളെ സംബന്ധിച്ച് കലക്കുവെള്ളമാണത്, നമ്മൾ അടുക്കില്ല ഇല്ലേ. നമ്മൾക്ക് ആവശ്യം തെളിവെള്ളം, തെളിമയുള്ള വെള്ളം, അതിൻ്റെ സ്ഫടിക ജലം പോലെ, അതിൻ്റെ അടിയൊഴുക്കുകൾ, അതിലുള്ള വെള്ളാരം കല്ലുകൾ, അതിലൂടെ നീന്തിക്കളിക്കുന്ന മീനുകൾ, ഇതൊക്കെയാണ് സാഹിത്യം. ജീവിതം പച്ചപിടിപ്പിക്കാനെത്തിയവരായിരുന്നു ഇതുവരെ പ്രവാസി എഴുത്തുകാരെന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇനി ഗൾഫിൽ ജനിച്ചു വളർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട പുതിയ തലമുറയിൽ നിന്നാകും മികച്ച പ്രവാസി കൃതികൾ വരുന്നതെന്നാണ് അബുവിന്റെ പ്രതീക്ഷ. ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൾച്ചർ ഇനി സാഹിത്യത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്, പ്രത്യേകിച്ച് മലയാളത്തിലേക്ക്. അത് എഴുതേണ്ടത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പ്രവാസികളായി ബുദ്ധിമുട്ടുന്നത് നമ്മളൊന്നുമല്ല, ഇവിടെ ജനിച്ചു വളർന്ന തലമുറയുണ്ട്. ഇവരിൽ സർഗാത്മകമായ കഴിവുള്ള എഴുത്തുകാരുണ്ട്. അവരിൽ നിന്ന് പിറക്കാനിരിക്കുന്ന കൃതികളാണ് മലയാളത്തിൽ പ്രവാസം അടയാളപ്പെടുത്തുന്നത്. ഇതുവരെ നമ്മൾ എഴുതിയത് പ്രവാസികളായ എഴുത്തുകാർ നാടിനെ നൊസ്റ്റാളജിയ ലെവലിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മഴയും പിന്നെ കാടും പുഴയും ഓണവും ക്രിസ്മസും ഒക്കെ ആഘോ അതിൻ്റെ ഒരു നൊസ്റ്റാളജിയ. ആ കാലഘട്ടത്തിൽ എനിക്കിത് കൂടിയില്ല, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ആളുകൾ കഴിക്കുന്നത്. രണ്ട് നോവലുകൾ, ഏഴ് ചെറുകഥാ സമാഹാരം, ഒരു നോവലറ്റ്, ഒരു ലേഖന സമാഹാരം എന്നിവയാണ് ഏറനാടിന്റെ സ്വന്തം കഥാകാരൻ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന. ബ്രിട്ടീഷ് പോർച്ചുഗീസ് ആഗമനം, മലബാർ ലഹള, സ്വാതന്ത്ര്യ സമരം, പട്ടിണി പ്രവാസം, പ്രവാസാനന്തര കേരളീയ ജീവിതം തുടങ്ങിയവ പ്രമേയമാക്കി ബൃഹത് നോവൽ എഴുതാനുള്ള ഒരുക്കത്തിലുമാണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിലെ 25 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇനി കേരള മണ്ണിന്റെ മടിത്തട്ടിലിരുന്ന് അക്ഷരങ്ങൾക്കൊപ്പം അബു ഇരിങ്ങാട്ടിരി.